ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമുക്ക് അടിപൊളിയൊരു മീൻ കറി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുടംപുളി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു 10-15 കുടംപുളിയാണ് കേട്ടോ. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൈറ്റായിട്ട് ഉപ്പിട്ടിട്ട് ഇത് ഒരു 10 മിനിറ്റ് തിളപ്പിക്കണം. ഒരു 1/2 മണിക്കൂർ തിളച്ചാൽ ഈ പുളിയുടെ എസൻസൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ട് നന്നായിട്ട് വരും. അതിനുശേഷം ഒരു 5-6 പീസ് ഇഞ്ചി, പിന്നെ ഒരു 10-15 വെള്ളുള്ളി ഒക്കെ ചതച്ചെടുക്കണം. ഇത് ചതച്ചെടുത്തിട്ട് നമുക്ക് മീൻ കറി വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതിനുശേഷം ചീഞ്ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അതിനുശേഷം കുറച്ച് കടുകും പിന്നെ 1/2 സ്പൂണ് ഉലുവി ഇട്ടിട്ടുണ്ട്. കടുക് കുറച്ചിടുക, പിന്നെ ഉലുവയും 1/2 സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. അതിനേക്കാളും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കായ്ക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊട്ടണ സമയത്ത് നമുക്ക് കടുക് പൊട്ടിയ ശേഷം മാത്രം ഉലുവി ഇടുക. അതിനുശേഷം ഇത്തിരി കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് വെള്ളുള്ളി ഇഞ്ചിയും ചതച്ചത് ഇതിലേക്ക് ഇടണം കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വണക്കിയെടുക്കണം. കളറൊക്കെ നല്ല ഒരു ഗോൾഡൻ, ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് ഒരു ഗോൾഡ് കളറാകുമ്പോൾ നമുക്കിത് പിന്നെ പൊടികളിടാം കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വണക്കിയെടുക്കാം. ഇങ്ങനെ മീൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്, പിന്നെ കേടും വരില്ല, നല്ല ടേസ്റ്റാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണേ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ മീൻ കറി വയ്ക്കാൻ അറിയാത്ത ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ അറിയാത്തവർക്ക് മാത്രം ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ നന്നായിട്ട് വേണമെങ്കിൽ നന്നായിട്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ട് ഈ സമയത്ത് കാശ്മീരി മുളക് പൊടി നമുക്ക് 2 സ്പൂൺ ഇതിലേക്ക് ഇടാം. നല്ല നിറച്ചിട്ട് തന്നെ ഇടണം കേട്ടോ. അപ്പോൾ ഇത് കളർ മാത്രമേ കൊടുക്കുള്ളൂ, എരിവ് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് സാധാരണ മുളക് പൊടി 1 സ്പൂണ്, 1/2 സ്പൂണ് വന്ന് മഞ്ഞപ്പൊടി, ഇത്രയും മസാല മതി. ഞാൻ 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്, അതിനുള്ള അളവാണ് ഇത് കേട്ടോ. ഈ മുളകിൻ്റെയും മഞ്ഞപ്പൊടിയുടെയൊക്കെ കുത്തുമണം മാറണവരേക്ക് ഒരു 2 മിനിറ്റ് നമുക്ക് നന്നായിട്ട് എണ്ണയിൽ വന്ന് വണക്കി കൊടുക്കാം. ഇപ്പോൾ പുളിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് എസൻസൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് അരിച്ചിട്ട് ആ പുളിയുടെ വെള്ളം മാത്രം അതിലേക്ക് ഒഴിക്കാം കേട്ടോ. ഈ ബാക്കിയുള്ള പുളി വന്ന് നമുക്ക് ഇനിയൊരു മീൻ കറിയോ ഉണക്ക മീനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്ക് ഉപയോഗിക്കാം, കളയേണ്ട ആവശ്യമില്ല. ഈ വെള്ളം ഒന്ന് തിക്കായി വരണവരെ ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിളക്കട്ടെ. ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ഇടണം. 1 സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ പുളി വേവിക്കുമ്പോൾ ലൈറ്റായിട്ട് ഉപ്പിട്ടുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ അളവ് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത ശേഷം നോക്കുക കേട്ടോ. എരിവും ഉപ്പൊക്കെ കറക്റ്റായ ശേഷം മാത്രം മീൻ ഇടുക. ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കണവരേക്ക് ഇത് നമുക്കിത് അടച്ച് വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് ചാറൊക്കെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് മത്തി എടുക്കുക കേട്ടോ. അപ്പം മീൻ കറി ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ചെറിയ ചെറിയ മീൻ നമ്മൾ ഇതിലേക്ക് വാങ്ങിയിടുക മത്തിയുടെ. വലിയ മീൻ വറുക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം മത്തി, ഞാൻ മത്തിയുടെ മുട്ട കിട്ടിയത് അതും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഉടയാതെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് വയ്ക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതേമാതിരി ഒരു മീൻ കറി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഞങ്ങൾക്ക് ഇവിടെ മീൻ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മീൻ പറഞ്ഞാൽ ദിവസവും വീടിന് മുന്നിൽ വരുമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ടാണ് എനിക്ക് ഒരുപാട് സന്തോഷം. അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.